നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തു ജനിച്ചപ്പോൾ ഇടയഗണത്തിന് ജനനത്തെക്കുറിച്ച് സന്ദേശം ലഭിച്ചു. അടയാളം ഇതായിരുന്നു: പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശു. കാലചക്രത്തിൻ്റെ പ്രയാണത്തിൽ നാം ഇവിടെ എത്തി നിൽക്കുമ്പോൾ വീണ്ടും നൂറ്റാണ്ടുകളുടെ പിന്നിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാനും അതുവഴി ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ അനുഭവം ഇന്നിൻ്റെ വെളിച്ചത്തിൽ അവതരിപ്പിക്കാനുമുള്ള ശ്രമമാണ് ഈ വിസ്മയ പുൽക്കൂട് വഴി കുന്നോന്നിയിലെ ജനങ്ങൾ പരിശ്രമിക്കുന്നത്. നീണ്ട നാളുകളുടെ അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിണിത ഫലമാണ് നമ്മുടെ കൺമുമ്പിൽ വിരിയുന്നത്. ജാതിമത വർഗവർണ്ണ പ്രായവ്യത്യാസം കൂടാതെ കുന്നോന്നി ഗ്രാമം ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ അധ്വാനിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ വിസ്മയ പുൽക്കൂട്. ആഗ്രഹം ഒന്നു മാത്രമായിരുന്നു: സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. അധ്വാനത്തിന് പ്രതിഫലവും പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി ഉണ്ണിയേശു ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുന്നോന്നി ഗ്രാമം ഒരു മനസ്സോടെ ഏവരെയും വിസ്മയ പുൽക്കൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ നിന്ന് ഒരു മൂടൽമഞ്ഞുയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവം ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും കൊണ്ട് ദൈവം അതിനെ സമൃദ്ധമാക്കി. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ഏദനിലെ തോട്ടത്തിലാക്കി. സമൃദ്ധിയുടെ നടുവിൽ മനുഷ്യൻ ദൈവത്തെ മറന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗത്തിലൂടെ തിന്മയിലേക്ക് തന്നെ തന്നെ വലിച്ചെറിഞ്ഞു. ഭൂമിയിൽ തിന്മയുടെ ഖനം വർദ്ധിച്ചപ്പോൾ
ദൈവം ജലപ്രളയത്തിലൂടെ എല്ലാ തിന്മകളും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കി. പ്രളയത്തെ പെട്ടകത്തിൻ്റെ സഹായത്തോടെ അതിജീവിച്ച നോഹയും അവൻ്റെ അലങ്കര തലമുറയും പുതിയ ലോകം പടുത്തുയർത്തിക്കൊണ്ടേയിരുന്നു. ആ പുതിയ ലോകത്തിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. അരുതായകകളുടെ ചെയ്തികളിലൂടെ മനുഷ്യൻ തൻ്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നു. മനുഷ്യൻ്റെ സുഖഭോഗങ്ങളുടെ അടയാളമായ സർപ്പം തിന്മകളുടെ പ്രതീകമായി മുട്ടയ്ക്ക് ചൂട് പകർന്ന് ഈ ഭൂമിയിൽ അരുതായികകൾ വിരിയിച്ചെടുക്കുന്നു. ഇന്ന് മനുഷ്യൻ നേരിടുന്ന വലിയ വിപത്തുകളിലൊന്നായ ആഗോളതാപനത്തിൻ്റെ ഉയർച്ച മൂലം ജീവവർഗത്തിൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിലായിരിക്കുന്നു. തലചായ്ക്കാൻ ഇടമില്ലാതെ ജീവജാലങ്ങൾ പരിഭ്രാന്തരാകുന്നു, ഓടിയൊളിക്കാൻ സ്ഥലം തേടുന്നു. മനുഷ്യൻ തൻ്റെ അരുതായികകളുടെ പ്രവൃത്തികൾ പ്രകൃതിയോടും അവനോട് തന്നെയും അനുവർത്തിക്കുന്നു. പ്രകൃതിയുടെ വരദാനമായ വനം മനുഷ്യൻ നശിപ്പിക്കുമ്പോൾ ഒരു നാൾ ഉച്ഛ്വാസവായുവിനു വേണ്ടി തൊഴുകൈകളോടെ പ്രകൃതിയുടെ മുമ്പിൽ താൻ നിൽക്കേണ്ടി വരും എന്ന സത്യം സൗകര്യപൂർവ്വം അവൻ മറക്കുന്നു. ഒരിറ്റ് ദാഹജലത്തിനായി പരസ്പരം പടപെട്ടേണ്ട അവസ്ഥയും അതിവിദൂരത്തല്ല. മനുഷ്യൻ അവൻ്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന അവസ്ഥ ഇന്നിൻ്റെ ലോകത്തിൻ്റെ സംഭാവനയാണ്. ജീവൻ്റെ കാവൽക്കാരാകേണ്ടവർ അതിൻ്റെ തന്നെ ഘാതകരായിട്ട് മാറുന്നു. പുതുതലമുറ ഇല്ലാതാകുന്ന അവസ്ഥ ഈ ഭൂമിയിൽ സംജാതമാകുമോ? Thank you.
ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. മറ്റെല്ലാ വേർതിരിവുകളും അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. സമ്പന്നനെന്നും ദരിദ്രനെന്നും ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും വലിയവനും ചെറിയവനും ജാതിയും ഉപജാതിയും വർഗവും വർണ്ണവുമൊക്കെ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഒരുപറ്റം ജനങ്ങൾ അത്യധ്വാനം ചെയ്യുകയും തലചായ്ക്കാൻ ഇടമില്ലാതെ ചേരികളിൽ യാതനകൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ, മറുവശത്ത് ഒരു ചെറിയ ശതമാനം സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നു എന്ന് സ്വയം അഹങ്കരിക്കുന്നവർ കൃത്രിമത്വത്തിൻ്റെ ശീതളച്ഛായയിൽ ആർത്തുല്ലസിക്കുന്നു. വരദാനത്തിൻ്റെ വരമാരി വർഷിക്കുന്ന ദൈവാസ്വാദനത്തിൻ്റെ പരമകവാടം മനുഷ്യൻ വിസ്മരിച്ചു. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ പൂർത്തീകരണം നടത്തുവാൻ വിളിക്കപ്പെട്ടവൻ, ദൈവത്തെ കൂടാതെ പ്രവർത്തിച്ചപ്പോൾ അത് വികൃതമായി. കടന്നുപോകുന്ന ഓരോ ദൃശ്യവും അതാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഇരുട്ടിൽ വെളിച്ചമാകാൻ വിളിക്കപ്പെട്ടവൻ ഉണ്ടായിരുന്ന വെളിച്ചം കൂടി തല്ലിക്കെടുത്തു. ഇനി രക്ഷയ്ക്കും രക്ഷകനും വേണ്ടിയുള്ള നിലവിളി ഉയരേണ്ടതുണ്ട്. കടന്നു വന്ന വഴികളും ചെയ്തു പോകുന്ന പ്രവൃത്തികളും തെറ്റായിരുന്നു എന്ന തിരിച്ചറിവ് നമ്മെ സ്വയം ചെറുതാകാനും ഇടുങ്ങിയ വാതിലിലൂടെ പ്രത്യാശയുടെ അനന്തവിഹായസിലേക്ക് പ്രവേശിക്കുവാനും സഹായിക്കും. ജീവിത പ്രശ്നങ്ങളുടെ പ്രതിവിധി ഒരുവൻ മാത്രം, അത് ക്രിസ്തുവാണ്. അവന് ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ മറിയം തന്നെ തന്നെ ഉപകരണമാക്കി. ശുഭകരമായ അറിയിപ്പിൻ്റെ വീട്ടുമുറ്റത്ത് നമുക്ക് മാനസിക ഉല്ലാസത്തിൻ്റെ പൂത്തിരി കൊളുത്താം. കഠിനാധ്വാനം കൊണ്ട് കാലയാപനം നടത്തണമെന്ന ദൈവത്തിൻ്റെ കൽപ്പന ജീവിതത്തിൽ ഏറ്റുവാങ്ങി. അനുദിന ആഹാരത്തിനു വേണ്ടി അവൻ അധ്വാനം ആരംഭിച്ചു. ദൈവപുത്രൻ്റെ വളർത്തുപിതാവും അതിൽ നിന്നും വിഭിന്നമായിരുന്നില്ല. തച്ചൻ്റെ മകനെന്നാണ് ക്രിസ്തുവിൻ്റെ വിളിപ്പേര്. തച്ചുശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ ക്രിസ്തു മനഃപാഠമാക്കിയത് യോസേപ്പിൻ്റെ പണിശാലയിൽ നിന്നാണ്. അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രതീകമായ ഹെറോദസ് രാജാവിൻ്റെ കൊട്ടാരം. അധികാരം ദൈവത്തിൻ്റെ ദാനമാണെന്നും ജനങ്ങൾ സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള അകലം വലുതാവുകയും ശത്രുത ഉടലെടുക്കുകയും ചെയ്യും. Yeah.
നിയമം അനുശാസിക്കുന്നത് അനുസരിക്കുക എന്നത് ദൈവഹിതമെന്ന് മനസ്സിലാക്കി കന്യകയും യോസേഫും പേരെഴുതിക്കാൻ വേണ്ടി നസ്രസിൽ നിന്നും ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്നു. ദുരിതങ്ങളുടെ മരുഭൂമി യാത്രയിൽ ഒരിറ്റു ജലത്തിനായി ആരൊക്കെയോ കെട്ടി ഉയർത്തിയ ഒരു കിണർ, മരുഭൂമിയിൽ തലചായ്ക്കുവാൻ ഒരു സത്രവും. ക്രിസ്തു നമ്മിൽ രൂപപ്പെടുവോളം ദുരിതങ്ങളുടെ വേദന നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. യേശു സമ്പന്നനായിരുന്നിട്ടും ആ സമാനത ഇല്ലാതാക്കി ദരിദ്രനായി ധനുമാസക്കുളിരിൽ മഞ്ഞണിഞ്ഞ് ബേത്ലഹേമിൽ കാലിക്കൂട്ടിൽ ജന്മമെടുത്തു. ദരിദ്രഭവനത്തിൻ്റെ കിളിവാതിലിലൂടെ കാലിക്കൂട്ടിലേക്ക് നമുക്കും കണ്ണോടിക്കാം. ക്രിസ്തുമസ് എന്നത് പിതാവായ ദൈവം പുത്രനെ ലോകത്തിന് സമ്മാനമായി നൽകിയതാണ്. പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് പുത്രൻ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവൻ്റെ ജനനത്തിൽ അനേകർ ആഹ്ലാദിക്കുന്നുണ്ട്. ആരാധിക്കാൻ ആട്ടിടയരും കാഴ്ചയർപ്പിക്കാൻ രാജാക്കന്മാരും വഴി കാണിക്കാൻ താരകവും അണിനിരന്നിട്ടുണ്ട്. നമുക്കും പുൽക്കൂട്ടിലേക്ക് പോകാം, ഉണ്ണിയെ കണ്ട് കാഴ്ചയർപ്പിച്ച് അവനെ ആരാധിക്കാം. കാലിക്കൂട്ടിൽ പിറന്നവൻ ലോകത്തിൻ്റെ സമാധാനമാണ്. ഈ സമാധാനം നമുക്ക് നെഞ്ചിലേറ്റ ക്രിസ്മസ് രാവുകളുടെ നൈർമല്യത ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പുതുവത്സരത്തിൽ ജീവിതത്തെ നവീകരിക്കാം. ഏവർക്കും ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ. മഞ്ഞു പൊതിയുന്ന
മാമരം കൊച്ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലഹേമിൽ മഞ്ഞു പൊതിയുന്ന മാമരം കൊച്ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലഹേമിൽ യൗസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു ഈ ലോകനാഥൻ ഇടം തരില്ലേ യൗസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു ഈ ലോകനാഥൻ ഇടം തരില്ലേ മഞ്ഞു പൊതിയുന്ന മാമരം ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലഹേമിൽ ഹർഷം വിതയ്ക്കാൻ ജനിച്ചോരൻ നാഥ ഹേമന്തരാവിന്നൊരാനന്ദമായെന്നു ഹർഷം വിതയ്ക്കാൻ ജനിച്ചോരൻ നാഥ ആമോദം പൂക്കുന്ന കദനം തളി മർത്യന്റെ സ്വപ്നങ്ങൾ കൊടുങ്ങാത്ത സായൂജ്യം ആമോദം പൂക്കുന്ന കഥനം തളിക്കുന്ന മർത്യന്റെ സ്വപ്നങ്ങൾ കൊടുങ്ങാത്ത സായൂജ്യം മഞ്ഞു പൊതിയുന്ന മാമരം ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലഹേമിൽ യൗസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു ഈ ലോകനാഥൻ ഇടം തരില്ലേ മഞ്ഞു പൊതിയുന്ന മാമരം കൊച്ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലഹേമിൽ.